ഈ ആടോ എക്സ്പ്ലാഷിന്റെ മെസ്സിയുടെ വീഡിയോ ഉണ്ടോ? അതിലുള്ള ഓൾഡേജ് എഫക്ട് അടിപൊളിയായിട്ടുണ്ടല്ലേ. ഞാനും അതേപോലെ ചെയ്യാൻ പോവാ. എടാ നിന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുമോ? നീ നടക്കണല്ല കാര്യം പറ. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഒരു ഓൾഡ് ഏജ് എഫക്ട് വീഡിയോ എങ്ങനെ ചെയ്യാന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അതും ഫോണിൽ കൈമാസ്ക് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഡോണിസ്ക്ലാഷ് എന്ന ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു വീഡിയോയിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ആശയം ഉണ്ടായത്. നമുക്ക് ട്യൂട്ടോറിയലിലേക്ക് കടക്കുന്ന മുമ്പായിട്ട് ഇത് എങ്ങനെയാണ് എനിക്ക് ഈ ഒരു ഐഡിയ വന്നതെന്ന് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാനും ഡോണിസ്ക്ലാഷിന്റെ ഒരു സബ്സ്ക്രൈബറാണ്. ഞാനും വീഡിയോ ഒക്കെ കാണുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം മെസ്സിയുടെ ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോ വന്നു. അപ്പൊ ആ ഒരു വീഡിയോയിൽ നിന്നാണ് ഈ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ട് കണ്ടത്. അപ്പൊ അതൊരു കൗതുകമായി തോന്നിയതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ചെയ്യണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തിലായിരുന്നു എനിക്ക്. അപ്പൊ അത് കണ്ട ടൈമിൽ ഞാൻ വിചാരിച്ചത് നിയർപ്ര പോലുള്ള സോഫ്റ്റ്വെയറിൽ ഉള്ള ഒരു എഫക്റ്റ് ആണ് അതെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. അപ്പൊ അത് നമ്മുടെ ഫോണിലൊന്നും കഴിയാത്തത് കൊണ്ട് ഞാൻ ആ ഒരു ഐഡിയ വിട്ടു. പിന്നെ ഡോണിക് ഫ്ലാഷ് ആ ഒരു VFX ബ്രേക്ക് ഡൌൺ വീഡിയോ ഇട്ടു. അപ്പൊ അതിലൂടെയാണ് നമുക്ക് ഈ ഒരു കാര്യം മനസ്സിലായത്. അപ്പൊ നിങ്ങൾക്ക് ഫോട്ടോയിൽ കാണാൻ സാധിക്കും ഇവിടെ ഒരു വൈറ്റ് ഭാഗം ഡോണിക് ഫ്ലാഷിന്റെ വീഡിയോയുടെ താഴെയായിട്ട് കാണുന്നുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ ഒരു താടി അതൊരു ലെയറാണെന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പൊ ലെയറായിട്ട് ഫോട്ടോസ് ആഡ് ചെയ്യാൻ നമ്മുടെ ഫോണിൽ സാധിക്കും. അപ്പൊ എങ്ങനെയാണ് അങ്ങനെ ഓൾഡ് ആയിട്ടുള്ള ഫോട്ടോ നമുക്ക് ലഭിച്ചെന്നായിരുന്നു പിന്നെ എന്റെ വിചാരം. അപ്പോഴാണ് ഞാൻ കുറച്ചു കാലം പിന്നോട്ട് ചിന്തിച്ചത്. ഏകദേശം 2020 ആ ഒരു ടൈമില് ഫേസ്ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പ് നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര വൈറലായ ഒരു ആപ്പായിരുന്നു. അപ്പൊ ഞാൻ ഒട്ടും വൈകിച്ചില്ല, ഒരു വീഡിയോ എടുത്തതിന് ശേഷം ഞാൻ നേരെ അതിന്റെ ഒരു ഭാഗം സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നേരിട്ട് ഫേസ്ആപ്പ് എന്ന ആപ്പിൽ പോയതിന് ശേഷം അത് ഓൾഡ് ആക്കി. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ ഇങ്ങനെയാണ് ആ ഒരു രീതിയിൽ ഫേസ്ആപ്പിൽ നിന്ന് ആ ഒരു ഇമേജ് ഓൾഡ് ആക്കി എടുത്തതിന് ശേഷം നമ്മളത് സേവ് ചെയ്തു. അതിനുശേഷം ഞാൻ നേരെ പിക്സാർട്ടിൽ പോയതിന് ശേഷം നമ്മുടെ ആ ഒരു തലയുടെ ഭാഗം മാത്രം ക്രോപ്പ് ചെയ്തെടുത്തതിന് ശേഷം അതിന്റെ കണ്ണുഭാഗവും അതേപോലെ വായ ഭാഗവും ഞാൻ ഇറേസ് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം ആ ഒരു ഇമേജും ഞാൻ സേവ് ചെയ്ത് വെച്ചു. അതിനുശേഷം ഞാൻ കൈമാസ്റ്റർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ ഒരു വീഡിയോ അതിലേക്ക് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ പിക്സാർട്ടിൽ ചെയ്ത് വെച്ച ആ ഒരു ഫോട്ടോ ഞാൻ നേരെ കൈമാസ്റ്ററിൽ ലെയർ വഴി ആഡ് ചെയ്തതിന് ശേഷം കറക്റ്റ് നമ്മുടെ ആ ഒരു വീഡിയോയുടെ ഫേസിനെ കറക്റ്റ് ആക്കിയിട്ട് ആ ഒരു ഫേസ് ആപ്പിൽ ചെയ്ത ആ ഒരു ഫേസിന്റെ ആ ഒരു ഇമേജ് കൊണ്ടുവച്ചു. അതിനുശേഷം സൈഡിൽ കാണുന്ന കീ അനിമേഷന്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു നമ്മൾ പറയുന്നതിനനുസരിച്ച് ഫേസ് ചെറുതായിട്ടൊക്കെ നനയ്ക്കുന്ന ആ ഒരു ടൈമില് നമ്മൾ ചെറുതായിട്ട് അനിമേഷൻ കൊടുക്കുക. ഈ ഒരു സൈഡിലേക്ക് ഇറങ്ങുമ്പോൾ ആ ഒരു ഫോട്ടോ ചെറുതായിട്ട് സൈഡിലേക്ക് നീക്കിക്കൊണ്ട് അങ്ങനെ അങ്ങനെ റെഡിയാക്കുക. അപ്പൊ നമ്മൾ വല്ലാതെ അനങ്ങാതെ വേണം വീഡിയോ എടുക്കാൻ, വല്ലാതെ ഷെയ്ക്ക് ആവാതെ, തലയൊക്കെ വല്ലാതെ ഇതേപോലെ ഷെയ്ക്ക് ആവാതെ വേണം വീഡിയോ എടുക്കാൻ. കാരണം കൈമാസ്റ്ററിൽ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഒറ്റ രീതിയിൽ നീങ്ങുന്നത് പോലെ തോന്നും. അതിനുശേഷം ആ ഒരു ലെയറിന്റെ ഒപ്പാസിറ്റി നമ്മൾ ജസ്റ്റ് ഒന്ന് കുറച്ചു, ഒരു 87 ആക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എക്സ്പോർട്ട് ചെയ്തു. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളെ ഈ ഒരു പണി. അപ്പൊ ഇത് ഫുള്ള് ചെയ്ത് കഴിഞ്ഞ് ഇതിന്റെ ഒരു ഔട്ട്പുട്ട് നോക്കിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത് ഫോണിലും ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതേപോലുള്ള എഡിറ്റിംഗ് വീഡിയോസ് ഇനി വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് എല്ലാവരും അടുത്ത വീഡിയോയിൽ കാണാം.